ബാങ്ക് ജീവനക്കാർക്ക് പതിനേഴ് ശതമാനം ശമ്പളവർധന നൽകാൻ തീരുമാനം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സംഘടനയുമാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത് ഇരു സംഘടനകളും തമ്മിൽ ഏറെ നാളായി ശമ്പളവർധന സംബന്ധിച്ച് തുടരുന്ന ചർച്ചകളാണ് വ്യാഴാഴ്ച രാത്രിയിൽ ധാരണയിലെത്തിയത് ബാങ്കുകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ശമ്പളവർദ്ധന സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കേക്ക് കേന്ദ്ര സർക്കാരും ശമ്പളവർധനയോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു കൂട്ടായ്മയിൽപ്പെട്ട ബാങ്കുകൾ സാമ്പത്തികമായി മികച്ച പ്രകടനം തുടരുന്നതിൽ ശമ്പള വർധനയ്ക്ക് കാര്യമായ തടസ്സമുണ്ടായിരുന്നില്ല എങ്കിലും ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ബാങ്ക് ജീവനക്കാർക്ക് ആശ്വാസകരമായ തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും അടുത്ത അഞ്ച് വർഷത്തേക്ക് വർധന നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പേ സ്ലിപ്പുമായി താരതമ്യം ചെയ്തായിരിക്കും ശമ്പള വർധന നടപ്പാക്കുക പന്ത്രണ്ടായിരം കോടിയിലധികം രൂപയുടെ അധിക ബാധ്യത പുതിയ തീരുമാനത്തിലൂടെ ബാങ്കുകൾക്കുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ വിരമിച്ചവരുടെ പെൻഷനും വർദ്ധിപ്പിക്കാൻ തീരുമാനമായി ന്യൂസ് ഡെസ്ക് യുടോക്ക്